നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ആവണക്കെണ്ണയുടെ വിവിധ ഉപയോഗങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ ആവണക്കെണ്ണ കാസ്റ്റർ ഓയിൽ നമ്മൾ വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്ന ആയുർവേദത്തിൽ പ്രത്യേകമായിട്ടും ആവണക്ക് എന്നുള്ളത് വാദഹരമാണെന്ന് പറയും. അതായത് വാദ രോഗങ്ങൾക്കും വാദവേദന കുറയ്ക്കാനൊക്കെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും ഉള്ളിലേക്ക് കഴിക്കാനും ഏറ്റവും നല്ലൊരു കാര്യമാണ് ആവണക്കെണ്ണ എന്നുള്ളത്. വൃഷ്യം ആണെന്ന് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഒരു എനർജി, ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഒക്കെ ഈ ഒരു ആവണക്കെണ്ണയുടെ കറക്റ്റായ ഉപയോഗത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആദ്യമേ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ഒരു ഓരോരോ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ ചെറിയ പൊടിക്കൈകൾ ആവണക്കെണ്ണ വെച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ആണ് നമുക്കെങ്കിൽ നമുക്ക് 10 മുതൽ 15 ml വരെ ആവണക്കെണ്ണ നമുക്ക് കഴിക്കാം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ്. അതുപോലെ തന്നെയോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ പാലിലോ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. പഴയ ആൾക്കാർ വയറിളക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ആവണക്കെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ ദിവസവും ഈ ആവണക്കെണ്ണ ഒരു അര ടീസ്പൂൺ കഴിച്ചിട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ദിവസവും കഴിക്കാൻ പറ്റിയ ഒരു വയറിളക്കുന്ന കാര്യമല്ല ആവണക്കെണ്ണ എന്നുള്ളത്. നമുക്ക് 15 ദിവസത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ വയറിളക്കണമെങ്കിലും അല്ലെങ്കിൽ അതിയായ നല്ല മലബന്ധം വന്നു പോയെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ആവണക്കെണ്ണ എന്നുള്ളത്. അതുപോലെ എന്താ 15 ചില ആൾക്കാർക്ക്, അതായത് മൃദുകോഷ്ഠം എന്ന് പറയും, സോഫ്റ്റ് ബൗളായിട്ട് പോകുന്ന ആൾക്കാർക്ക് നമുക്ക് 15 ml കഴിക്കുമ്പോൾ തന്നെ വളരെ കൂടുതലായിട്ട് പോകാനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ഇത് ഉപയോഗിക്കാം. പിന്നെ കുട്ടികളുടെ കോൺസ്റ്റിപ്പേഷൻ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഒത്തിരി ആൾക്കാർ പറയുന്നു, കൊടുക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്കിത് അകത്തോട്ട് കഴിക്കുന്ന അത്ര സേഫ് അല്ല. കാരണം നമുക്കറിയത്തില്ല കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള വയറ്റിൽ നിന്ന് ഇളക്കമൊക്കെ സംഭവിച്ചാൽ അത് അപകടമാണ്. അതുകൊണ്ട് തന്നെ വളരെ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികൾക്ക് പണ്ടത്തെ ആൾക്കാർ അടിവയറ്റിൽ കുറച്ച് ആവണക്കെണ്ണ ചൂടാക്കി റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അംബ്ലിക്കസിന് ചുറ്റുമോ അടിവയറ്റിലൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വയറ്റിൽ നിന്ന് പോകുന്നത് ഉണ്ട്. ഇത് നമ്മൾ വിചാരിക്കുക എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്, പക്ഷേ ഇത് അനുഭവിച്ചവർക്കറിയാം അത് കറക്റ്റാണ്. നല്ല 2-3 വട്ടം 3 ദിവസം പോവാതിരുന്ന വയറ്റിൽ നിന്ന് പോകാതിരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ആവണക്കെണ്ണ റബ്ബ് ചെയ്യുന്നത് പെട്ടെന്ന് വയറ്റിൽ നിന്ന് പോകാൻ സഹായകരമാക്കുന്നതാണ്. ഇതും തുടർച്ചയായിട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അടുത്ത നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോഴത്തെ കാലത്ത് ഉപ്പൂച്ചുവേന ഒത്തിരി പേരെ ആൾക്കാരെ അലട്ടുന്നുണ്ട്. ഹീൽ പെയിൻ, ഉപ്പൂറ്റിയിലുള്ള വേദന, ചെറിയ ഉപ്പൂറ്റിക്ക് മാത്രമാണ് പെയിൻ എങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് ചൂടാക്കി ആവണക്കെണ്ണ നമുക്ക് റബ്ബ് ചെയ്തിട്ട് പുരട്ടിയിട്ട് കിടക്കാം ഉപ്പൂറ്റിയിൽ മാത്രം. ഇനി അടുത്തത് ഉപ്പൂറ്റി വേദന, ഉള്ളംകാല് വേദന, കാലിൻ്റെ അടി വേദന, അങ്ങനെ ഫീറ്റ് പെയിൻ ഉള്ള ആൾക്കാർക്ക്, ഫുട്ട് പെയിൻ ഉള്ള ആൾക്കാർക്ക് നമുക്ക് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞ രോഗമാണ് നിങ്ങൾക്ക് എന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു പൊടിക്കൈയാണ്. ഇതും ഈ ഒരു അസുഖം പെട്ടെന്ന് കുറയ്ക്കാൻ സഹായകരമായ ഒന്നാണ്. നമുക്ക് നന്നായിട്ടൊരു കോട്ടണിൽ ആവണക്കെണ്ണ മുക്കിയിട്ട് അത് കാലിൽ മുഴുവനായിട്ടും നമ്മൾ, അതായത് ഫീറ്റിലും ആ കാലിൻ്റെ മുകളിലൊക്കെ ആയിട്ട് മുഴുവനായിട്ടും അത് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു സോക്സ് ഇടുക, എന്നിട്ട് ഓവർനൈറ്റ് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ഇത് ഒത്തിരി ആൾക്കാർ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് വിദേശങ്ങളിലെ ആൾക്കാരാണ് ഇത് കൂടുതലായിട്ടും ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. വിദേശത്ത് മെയിനായിട്ടും കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഉപ്പൂറ്റി വേദനയ്ക്ക് ഉപയോഗിക്കുന്നൊരു മെഡിസിൻ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് തന്നെ. അങ്ങനെ നമ്മൾ സോക്സ് ഇട്ട് കഴിയുമ്പോൾ ചെറുതായിട്ട് എണ്ണ ലീക്കാവും, അതിന് വേണ്ടിയിട്ട് ചെറിയ പ്ലാസ്റ്റിക് കവേഴ്സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കെട്ടിവെക്കാതെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി വിരിച്ച് നമ്മുടെ ബെഡിലൊന്നും ആവാത്ത രീതിയിൽ കിടക്കുന്നതും ഗുണം ചെയ്യുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഇത് റിമൂവ് ചെയ്യുക, എന്നിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കാല്, ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ കാല് ഒരു 5 മിനിറ്റ് മുക്കി പിടിക്കുക, എന്നിട്ട് നമുക്ക് നന്നായിട്ട് അത് തുടച്ചെടുക്കാവുന്നതാണ്. പെട്ടെന്ന് പ്ലാന്റർ ഫേഷ്യേറ്റിസ് അതിൻ്റെ പെയിന് കുറയ്ക്കുന്നതാണ്. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ് ഉപ്പൂറ്റി നിലത്ത് കുത്താൻ പ്രയാസമുള്ള ആൾക്കാർക്ക്, കുറച്ച് നടന്നു കഴിയുമ്പോൾ വേദന പോകുന്ന രീതിയിലുള്ള ഉപ്പൂറ്റി വേദനയുള്ള ആൾക്കാർക്കും ഇത് ഗുണം ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് നെയിൽ ഫംഗൽ ഇൻഫെക്ഷൻസിന്, അതായത് ചെറിയ രീതിയിൽ നമ്മുടെ നഖത്തിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ, കുഴിനഖം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ആവണക്കെണ്ണ ചെറു ചൂടോടെ ഒരു കോട്ടണിൽ മുക്കിയിട്ട് അവിടെ പൊതിഞ്ഞു പിടിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ്. അടുത്തതായിട്ടും മെൻസസിൻ്റെ ടൈമിൽ, പീരീഡ് ടൈമിൽ ഭയങ്കരമായിട്ടും വയറുവേദനയുള്ള കുട്ടികളുണ്ട്. പ്രത്യേകിച്ച് ടീനേജ് ഗേൾസുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് ഒരു 5 ml അകത്തോട്ട് കഴിക്കാൻ, ആ പീരീഡ് ടൈമിൽ 5 ml അകത്തോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആവണക്കെണ്ണ കൊടുക്കാം. അതായത് 1 ടീസ്പൂണിനടുത്ത് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ വയറിൽ അടിവയറ്റിലായിട്ട് ചെറുതായിട്ട് ചൂടാക്കി ആവണക്കെണ്ണ റബ്ബ് ചെയ്യുന്നു. പണ്ടത്തെ ആൾക്കാർ ഈ ആവണക്കെണ്ണ ശരിക്കും ഈ മെൻസ്ട്രൽ പെയിനൊക്കെ വയറ്റിലും നടുവിൽ
മുഴുവിലും റബ്ബ് ചെയ്തിട്ടിരുന്നത് ആ ഒരു മെൻസ്ട്രൽ ക്രാംസ് കുറയ്ക്കാനായിട്ട് സഹായകരമായ ഒന്നാണ്. ഇപ്പം അത് കാര്യം ചെയ്യുന്നത് അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡ്രൈനസ് ഉണ്ടെങ്കിൽ ഈ ഡ്രൈനസ് മാറ്റാൻ വേണ്ടിയിട്ടും ഏറ്റവും അനുയോജ്യമായ ഒരു എണ്ണ തന്നെയാണ് ആവണക്കെണ്ണ എന്നുള്ളത്. ഇപ്പം നടുവേദനയുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാം, ടെന്നീസ് എൽബോ ഉള്ള ആൾക്കാർക്ക് പ്രത്യേകമായിട്ടും. മുറിവെണ്ണയെ പോലെ തന്നെ ഉപകാരപ്രദമായ ഒരു എണ്ണയാണ് ആവണക്കെണ്ണ എന്നുള്ളത്. കൈമുട്ടുകളിലെ വേദനയ്ക്കും വീക്കത്തിനും പുരട്ടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കൺപീലികൾ വളരാനും പുരികം വളരാൻ വേണ്ടിയിട്ടും ചെറിയ കുട്ടികൾക്ക് ബഡ്സിൽ മുക്കിയിട്ട് പുരികത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഗുണകരമാണ്. കൺപീലികൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ കൺപീലിയിലും നമുക്ക് പുരട്ടാം. കുറച്ചൊന്നും കണ്ണിൽ പോയ കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞാൽ മതി. പിന്നെ അതുപോലെ തന്നെ കൺപോളകളിൽ വരുന്ന വാട്സ് അല്ലെങ്കിൽ പാലുണ്ണി പോലെ കൺപോളകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു മെഡിസിനും പുരട്ടാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺപോളയിലാണ്, കണ്ണിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമാക്കുമോ എന്നൊന്നും അറിയാതെ വേറെ മെഡിസിൻ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിൽ കൺപോളയിൽ വാട്സ് അല്ലെങ്കിൽ ഈ എന്താ പാലുണ്ണി വരുന്ന സമയത്ത് ആവണക്കെണ്ണ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ കൊഴിഞ്ഞു പോകുന്നത് കാണുന്നതാണ്. അതുപോലെ ചിലർക്ക് ഐ ലാഷസിൻ്റെ അടുത്തോട്ട് തന്നെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള പാലുണ്ണികൾ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്. അവരിലും ഏറ്റവും ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആവണക്കെണ്ണ എന്നുള്ളത്. ശരീരം വളരെ ചൂടുള്ള ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് മെനോപോസൽ ആ ഒരു സമയത്തുള്ള സ്ത്രീകൾക്ക്, ആർത്തവ വിരാമത്തോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ ശരീരത്തിൽ നന്നായിട്ട് ചൂട് കൂടും. അപ്പോൾ അവർക്ക് അത് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കൈവെള്ളയിലും കാലിൻ്റെ അടിയിലും കാൽ വിരലുകളിലും ഈ ആവണക്കെണ്ണ റബ്ബ് ചെയ്ത് കിടക്കുന്നത് ബോഡി ഹീറ്റ് കുറയ്ക്കാൻ വളരെ ഗുണപ്രദമാണ്. ഒരു രണ്ട് തുള്ളി നെറുകയിലും വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കാമായിട്ട് നല്ല ചൂടൊന്നും ഇല്ലാതെ കിടന്നുറങ്ങാൻ സഹായിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഉള്ളിലോട്ട് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഡോസ് നമ്മൾ ഇപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ സ്വയം നമുക്ക് ചില ആൾക്കാർക്ക് അറിയാം അവർക്ക് എത്രമാത്രം കഴിക്കണം വയറ്റിൽ നിന്ന് പോകാനുള്ളത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെയിലി കഴിക്കരുത്, ഡോസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗാൽ ബ്ലാഡർ സ്റ്റോൺസ് ഉള്ള ആൾക്കാർ ഉള്ളിലോട്ട് കഴിക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം സ്റ്റോൺസ് വന്നിട്ട് എവിടെയെങ്കിലും ബ്ലോക്ക് ആവാനുള്ളൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗാൾ ബ്ലാഡർ സ്റ്റോൺസ് ഉള്ള ആൾക്കാർ ഇത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രഗ്നൻസിയിൽ ഉള്ളിലേക്ക് കഴിക്കാൻ പാടില്ല, കാരണം ഇത് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഡയറിയ ഉണ്ടാക്കുകയോ അതുമൂലം പ്രീമെച്വർ എന്താ ഡെലിവറി അല്ലെങ്കിൽ ബേബി ബർത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയുള്ള ആൾക്കാർ കഴിക്കരുത്. ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ കുറച്ച് കഴിക്കാം, വളരെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിക്ക് ചെറുതായിട്ടൊന്ന് വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോയെന്നിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആവണക്കെണ്ണ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും അല്ലാതെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ചില ആവണക്കെണ്ണ വെച്ചിട്ടുള്ള പൊടിക്കൈകളും. ഇതെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.